നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. മംഗളം ടി വിയിലെ അശ്ലീല സംഭാഷണ വിസ്ഫോടനത്തിന് പിന്നിൽ ഹണി ട്രാപ്പ് തന്നെയാണെന്ന് പോലീസും, ചാനലിലൂടെ പുറത്തു വന്ന ശബ്ദം ശശീന്ദ്രന്റേത് തന്നെയാണെന്നും വ്യക്തമായിട്ടുണ്ട്. താൻ ആരോടും ഇത്തരത്തിൽ സംസാരിച്ചതായി ഓർക്കുന്നില്ലെന്ന മന്ത്രിയുടെ വാദം തെറ്റാണെന്നും പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തി. മംഗളത്തിലെ തന്നെ പത്രപ്രവർത്തകയാണ് ഇതിനു പിന്നിൽ. സോഷ്യൽ മീഡിയയിലും മറ്റും സജീവമായി ഇടപെടുന്ന ഈ മാധ്യമ പ്രവർത്തകയെയും കാമുകനെയും പോലീസ് നിരീക്ഷിക്കുന്നുമുണ്ട്. പോലീസിലെ ഇന്റലിജൻസിനെ ഉദ്ധരിച്ച് കേരള കൗമുദിയാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. കോഴിക്കോടാണ് ഈ യുവതി ജേർണലിസം പഠിച്ചത്. കൊല്ലം സ്വദേശിയായ ഈ 24-കാരി മറ്റൊരു ചാനലിലും ജോലി നോക്കിയിട്ടുണ്ട്. ഈ യുവതി വിവാഹമോചിതയുമാണെന്നാണ് സൂചന. യുവതിയുടെ കാമുകനും പോലീസ് നിരീക്ഷണത്തിലാണ്. ധാർമ്മികതയുടെ പേരിൽ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞെങ്കിലും ഫോൺ വിളി സംബന്ധിച്ച് അന്വേഷണം വേണമെന്ന് ശശീന്ദ്രനും ഗൗരവമായി അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യക്തമാക്കിയിരുന്നു. എ കെ ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്തു നിന്ന് വലിച്ചിട്ട സംഭാഷണത്തിന്റെ മറുതലയ്ക്കുള്ള അജ്ഞാത ആരാണ്? ഒരു ശബ്ദശകലം പോലും പുറത്തുവിടാതെ സ്വകാര്യ ചാനൽ യുവതിയെ സംരക്ഷിക്കുകയാണെങ്കിലും രഹസ്യാന്വേഷണ വിഭാഗത്തിന് ഇവരെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ലഭിച്ചു. മന്ത്രിക്ക് പരാതി നൽകാനെത്തിയ യുവതിയെ ലൈംഗിക താല്പര്യത്തിന് ഉപയോഗിച്ചെന്ന ആക്ഷേപം രഹസ്യാന്വേഷണ വിഭാഗം തള്ളുന്നു. ശശീന്ദ്രനെ കുടുക്കിയതെന്നാണ് നിഗമനം. അതേസമയം മറ്റു രണ്ട് മന്ത്രിമാർ കൂടി ചാനൽ കണിയിൽ പെട്ടതായി അഭ്യൂഹം പ്രചരിക്കുകയാണ്. സഭ്യമല്ലാത്ത ശബ്ദം സംപ്രേഷണം ചെയ്തതിന് ചാനലിനെതിരെ കേന്ദ്രത്തെ സമീപിച്ചേക്കുമെന്നും വിവരങ്ങളുണ്ട്. ഇങ്ങനെയാണ് കേരള കൗമുദി റിപ്പോർട്ട് ചെയ്യുന്നത്. സംഭവത്തിൽ അനിൽ അക്കരെ MLA പരാതിയും നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സംഭാഷണത്തെക്കുറിച്ച് ഗൗരവത്തോടെ അന്വേഷണം നടത്താൻ ഫോൺ സംഭാഷണം വന്നപ്പോൾ തന്നെ ധാരണയായിരുന്നു. ചാനലിന്റെ കയ്യിൽ രണ്ട് മന്ത്രിമാർക്കെതിരെയുള്ള ഫോൺ സംഭാഷണങ്ങൾ കൂടി ഉണ്ടെന്നാണ് സൂചന. സ്ത്രീ സുരക്ഷയുടെ പേരിലെ അന്വേഷണാത്മക പത്രപ്രവർത്തനമാണ് നടത്തിയതെന്ന വാദം മംഗളത്തിന് ഉന്നയിക്കാം. NCPയിലെ ചിലരും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചതായി സൂചനകളുണ്ടായിരുന്നു. ഇതിനൊപ്പമാണ് രണ്ട് മന്ത്രിമാർ കൂടി ഹണി ട്രാപ്പിൽ പെട്ടെന്ന സുപ്രധാന വിവരങ്ങളും പോലീസിന് കിട്ടുന്നത്. ഈ മന്ത്രിമാർക്കെതിരായ ശബ്ദം ചാനൽ പുറത്തുവിടുമോ എന്നതും സംശയമാണ്. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റ്സിലൂടെ. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.